നമസ്കാരം. നമുക്ക് ഹൃദയം ഉരുകിയിട്ട് കരയാനും പ്രാർത്ഥിക്കാനും മാത്രമേ കഴിയുള്ളൂ ഈ നിമിഷങ്ങളിൽ. നാളെ നേരം വെളുക്കുന്ന സമയത്ത് ഇടുക്കിയിലെ പ്രശ്നം അത് വളരെയധികം ഗുരുതരമാണ്. കാരണം ആ മണ്ണിൽ മണ്ണിനടിയിൽ പൊതിഞ്ഞു പോയിട്ടുള്ള ആളുകൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം അറിയുന്നത് തന്നെ. അവിടേക്ക് മുതലേ ആക്സസിബിലിറ്റി ഇല്ലാത്ത സ്ഥലമാണ് അവിടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴ വന്നതിന് ശേഷം. അവിടെ ഇനി എത്ര പേര് മരിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അതിനിടയിലാണിപ്പോൾ കരിപ്പൂരൂർ പ്രവാസ ലോകത്തിൽ പ്രത്യേകിച്ചും എല്ലാവരും വേവലാതിയിലാണ്. അതിനിടയിൽ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് പ്രത്യേക പെർമിറ്റ് എടുത്ത് പണ്ടത്തെ പോലെ ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സങ്കടം. ഇത് ടേബിൾ ടോപ്പ് റൺവേ മംഗലാപുരത്തുണ്ടായ അതേ സംഭവം തന്നെ. പക്ഷേ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ആവിയേഷൻ ഓയിൽ എന്ന് പറഞ്ഞാൽ തീയെന്ന് പറഞ്ഞാൽ മതി അത് കത്തും. അങ്ങനെയാണ് ആവിയേഷൻ ഓയിൽ. ആ കത്തുന്ന സമയത്ത് പുക പോലും വെറുതെ ആവിയേഷൻ ഓയിൽ കത്തിക്കഴിഞ്ഞാൽ പുക പോലും ഉണ്ടാവില്ല. എന്തോ ഭാഗ്യത്തിനത് അങ്ങനെ സംഭവിച്ചില്ല. എങ്കിൽ പോലും ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും പറഞ്ഞ് 22 പേര് മരിച്ചു, ചിലർ 24 പേര് എന്ന് പറയുന്നുണ്ട്. മരണസംഖ്യ ഉയരുകയാണ് വീണ്ടും വീണ്ടും. വലിയ തോതിൽ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാവരോടും ഓടിയെത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം എല്ലാവരോടും ഓടിയെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം കൊറോണ പ്രശ്നം കാരണം കൊണ്ട് എക്സസിബിലിറ്റി അവിടെ ഓടിയെത്താൻ ബന്ധുമിത്രാദികൾക്കും ആൾക്കാർക്കും കഴിയുന്നില്ല എന്ന് വലിയൊരു പ്രശ്നമുണ്ട്. കുട്ടികൾ എല്ലാവരും കാണിക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്ന വാസ്തവത്തിൽ. എന്താണ് കേരളത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കൊറോണ വന്ന് മൂടിയിരിക്കുകയാണ് ഇവിടെ. വളരെ ഭീതിയുമായിട്ടുള്ള അന്തരീക്ഷം. മാനസികമായിട്ട് എല്ലാവരും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മഴ ദുരിതം വിതയ്ക്കുന്നത്. 3 വർഷമായിട്ട് ഈ വർഷവും അതിൻ്റെ ഇടയിൽ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ഈശ്വരഹിതം. കേരളം ഇങ്ങനൊരു അവസ്ഥയിലായതിൽ നമുക്ക് കരയാം, ഹൃദയം ഉരുകി കരയാം, പ്രാർത്ഥിക്കാം. ആ അപകടത്തിൽ ഇപ്പം ഈ രാത്രി 24 പേര് മറ്റുമാണ് മരണപ്പെട്ടിട്ടുള്ളതെന്ന് അറിഞ്ഞിട്ടുള്ളത്. ആ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ. ആ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. അതേ കഴിയുള്ളൂ. നമസ്കാരം.